വിശുദ്ധ കുർബാന ഒരുക്ക ശുശ്രൂഷയും അനാഫറയും. ഈശോ പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്തു. ഈ രക്ഷാകര സംഭവത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹന രംഗങ്ങൾ നാം ഓർക്കുന്നു. കൈ കഴുകുന്നത് ആരാധനാ സമൂഹത്തിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. കാഴ്ചവെപ്പ് പ്രദർശനം, കാഴ്ചവെപ്പ്, ബലിവസ്തുക്കൾ ശോശപ്പ് കൊണ്ട് മൂടൽ എന്നിവ ഈശോയുടെ കാൽവരി യാത്ര, കുരിശുമരണം, തിരുശരീരം സംസ്കരിക്കൽ എന്നിവയെ സൂചിപ്പിക്കുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നാം പരിശുദ്ധ തൃത്വത്തിലും തിരുസഭയിലും സ്വർഗീയ ജീവിതത്തിലുമുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. അനാഫറയിലെ ഒന്നാം പ്രണാമ ജപത്തിൽ നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. രണ്ടാം പ്രണാമ ജപത്തിൽ ലോകം സൃഷ്ടിച്ചതിന് നന്ദി പറയുന്നു. മൂന്നാം പ്രണാമ ജപത്തിലെ സ്ഥാപന വിവരണത്തിൽ ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ ശിഷ്യർക്ക് നൽകിയതിനെ ഓർക്കുന്നു. നാലാം പ്രണാമ ജപത്തിൻ്റെ അവസാനം റൂഹാക്ഷണ പ്രാർത്ഥനയിൽ ഈശോയെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ അൾത്താരയിലെ ബലിയും പൂർണ്ണമാക്കപ്പെടുന്നു. ഹെബ്രായർ 10:10 പറയുന്നു, ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.